Namaskaram, Chelsea fans, football fans. Welcome back to Chelseakaaran channel. 999th video. 999th video. ഇനി ഒരു വീഡിയോ കൂടെ. 1000 വീഡിയോസ് ആവാൻ വേണ്ടിയിട്ട് ദാറ്റ് വിൽ ബി എ സ്പെഷ്യൽ വീഡിയോ. ഓഫ് കോഴ്സ് ഒരു ലൈവ് എന്തെന്നാലും ചെയ്യണം അതിന്റെ ഒപ്പം തന്നെ. ബട്ട് ഇന്നത്തെ ചർച്ച ഈസ് അബൌട്ട് പോട്ടർ ആയാലും പ്ലെയേഴ്സ് പഴയ പ്ലെയേഴ്സ് തന്നെയല്ലേ? അപ്പൊ അതൊരു വലിയൊരു ചോദ്യമല്ലേ എല്ലാവരുടെ മനസ്സിൽ. വിൽ ദാറ്റ് റിയലി ക്രിയേറ്റ് ആൻ ഇമ്പാക്ട്? അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു കമന്റ് കണ്ടപ്പോൾ എനിക്ക് പറയണം തോന്നിയതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫ്രാങ്ക് ലാംപാർഡ് എടുത്ത അതേ പ്ലെയേഴ്സ് തന്നെയാണ് തോമസ് ടുഖൽ ഏറ്റെടുത്തത് ചാമ്പ്യൻസ് ലീഗ് കളിച്ചത്. അപ്പോൾ പ്ലെയേഴ്സ് പഴയ പ്ലെയേഴ്സ് ആണെങ്കിൽ തന്നെയും കോച്ച് പുതിയ കോച്ചാകുമ്പോഴത്തേക്കും ഒബ്വിയസ്ലി ന്യൂ ഐഡിയാസ് വരികയും പ്ലെയേഴ്സിന്റെ മനസ്സിൽ പുതിയൊരു എന്താ പറയുക ഒരു ആറ്റിറ്റ്യൂഡ് വരികയും അതിന് ഈ പുതിയ കോച്ചിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം വരും. അപ്പൊ അതൊരു ഒരു മാസീവ് സൈക്കോളജിക്കൽ ഷിഫ്റ്റ് ആണ്. ഈ ഒരു സൈക്കോളജിക്കൽ ഷിഫ്റ്റ് അറ്റ്ലീസ്റ്റ് ഒരു 8-10 മത്സരത്തിലേക്ക് ഉണ്ടാവും. ഇതാണ് മിക്ക പുതിയ കോച്ചുകൾ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു എഫക്ട്. സാരി വന്നപ്പോൾ ഒരു 17-18 ഗെയിം അൺബീറ്റൺ റൺ, ഫ്രാങ്ക് ലാംപാർഡ് വന്നപ്പോഴത്തേക്ക് 17-18 അൺബീറ്റൺ റൺ. ഓർമ്മയുണ്ടോ എന്നറിയില്ല, ഒരു ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു, വലിയ ഏട്ടൻ സെൽവ മുന്നിൽ പോകുന്നു, എല്ലാവരും സെൽവയുടെ പുറകിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ. ടൂക്കർ വന്നപ്പോഴത്തേക്ക് ഒരു അൺബീറ്റൺ റൺ. സോ എവറി പ്ലെയേഴ്സ് വാണ്ട്സ് ടു ഇംപ്രസ്. അതിനുശേഷം ഒരു ഒരു തടസ്സം വരുമ്പോൾ എങ്ങനെയാണ് കോച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ടൂക്കൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി. അൺഫോർച്ചുനേറ്റ്ലി ടൂക്കലിന്റെ സിസ്റ്റത്തിനെ പറ്റിയ കുറെ പ്ലെയേഴ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ആ പ്ലെയേഴ്സ് വാസ് പ്ലെയർ ഔട്ട് ഓഫ് പൊസിഷൻ. നൗ ഗ്രാം പോട്ടറിന്റെ അഡ്വാൻറ്റേജ് അറ്റ്ലീസ്റ്റ് നമുക്ക് ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫ്ലെക്സിബിൾ ആണ് പുള്ളിക്കാരൻ ഫോർമേഷനിൽ. ഹി പ്ലേസ് എ 3-5-2, ഹി പ്ലേസ് എ 4-4-2, 4-2-3-1, 4-1-4-1 ഫോർമേഷൻ വിച്ച് ഇസ് എ സ്ലാഷ് 4-3-3. അത് മാത്രമല്ല ഒരു 3-4-3 ഗ്രാം പോട്ടർ കളിപ്പിക്കുന്നുണ്ട്. കളിക്കുന്നതിന്റെ മാത്രമല്ല അവിടെ കളിപ്പിക്കുന്ന പ്ലെയേഴ്സിനെ പോലെ അനുസരിച്ചിരിക്കും. ഇപ്പൊ തോമസ് ടുഖൽ 3-4-3 വളരെ ഇൻസിസ്റ്റ് ചെയ്തിട്ട് മെയ്സൺ മൗണ്ട് ഇസ് എ റൈറ്റ് വിംഗർ. നമുക്കറിയാം മെയ്സൺ മൗണ്ട് ഇസ് നോട്ട് എ റൈറ്റ് വിംഗർ, അല്ലെങ്കിൽ ഒരു ഡബിൾ പിവറ്റ്, ദാറ്റ്സ് നോട്ട് ഹിസ് സ്ട്രെങ്ത്. അപ്പോൾ 3-4-3 കളിക്കുമ്പോഴത്തേക്കും അവിടെ ആരൊക്കെ പ്ലെയേഴ്സിനെയാണ് പോട്ടർ യൂസ് ചെയ്യണേന്നനുസരിച്ചിരിക്കും. അപ്പൊ അത് ഒരു പക്ഷേ കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ ചോയ്സ് ആണെന്നുണ്ടെങ്കിൽ, ഒരു പക്ഷേ അവിടെ ഹക്കീം സിയച്ചിനെ 3-4-3 ആൻഡ് പുളിസിക്കിനെ അല്ലെങ്കിൽ സ്റ്റേർലിംഗ് 3-5-2 കളിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ കൈ ഹാവേർട്സ് ആൻഡ് മെയ്സൺ മൗണ്ട് ആസ് നമ്പർ 8. അപ്പൊ അത് അവർക്ക് രണ്ടുപേർക്കും പറ്റിയൊരു സ്കില്ലാണ്. ആൻഡ് ഒരു 4-2-3-1 നമ്പർ 10 റോൾ ഇൻ കൈ ഹാവേർട്സ്. അപ്പോ ഏത് ഫോർമേഷനിൽ ഏത് പ്ലെയേഴ്സിനെ വെച്ച് കളിപ്പിക്കുന്നു അതിനനുസരിച്ച് ടീമിന്റെ മൊത്തത്തിലുള്ള ഗതി മാറാനായിട്ടുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. ആൻഡ് തോമസ് ടുഖൽ ഒരു പക്ഷെ അത് ചെയ്യാമായിരുന്നു, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ഐ മീൻ നമ്മളൊരു മാനേജറിനെ കുറിച്ച് കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അത് ചെയ്തില്ല, അതെന്തോ കാരണങ്ങളാവട്ടെ. നാ പോട്ടർ അങ്ങനെ തന്നെ കണ്ടിന്യൂ ആണെങ്കിൽ യെസ്, സെയിം പ്ലെയേഴ്സ് സെയിം റിസൾട്ട് ആയിരിക്കും. പക്ഷെ അങ്ങനെ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ചാൻസ് കുറവാണ്. അത് ഒന്നാമത്തെ പോയിന്റ്. പിന്നെയുള്ള പോയിന്റ് എനിക്ക് പറയാനുള്ള എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തോമസ് ടുഖലിന്റെ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ പൊസഷൻ ബേസ്ഡ് അറ്റാക്ക് ആണ്, അതായത് സ്ലോ അറ്റാക്ക് ആണ്. നമുക്കറിയാം ലെഫ്റ്റ് ടു റൈറ്റ്, റൈറ്റ് ടു ലെഫ്റ്റ്, ലെഫ്റ്റ് ടു റൈറ്റ്, റൈറ്റ് ടു ലെഫ്റ്റ്. നമ്മളെല്ലാവരും ഫ്രസ്ട്രേറ്റഡ് ആവുന്ന ഒരു കാര്യമാണ്, ഫ്രണ്ടിൽ ഒരു മൂവ്മെന്റ് ഇല്ല, ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നില്ല. ആൻഡ് ദിസ് ഇസ് ദ സെയിം സ്റ്റൈൽ ഓഫ് പെപ് ഗോർഡിയോള. പെപ് ഗോർഡിയോള നോക്കി കഴിഞ്ഞാൽ ഭയങ്കര പൊസിഷൻ, ഭയങ്കര സ്ലോ അറ്റാക്ക് ആണ്. പക്ഷേ ഹിസ് സിസ്റ്റം ഇസ് സോ ബ്രില്യന്റ് ദാറ്റ് പ്ലെയേഴ്സ് അറിയാം എങ്ങനെ മൂവ് ചെയ്യണമെന്നുള്ള. അതായത് ഫൈനൽ തേർഡ് വരെ പെപ് ഗോർഡിയോള തന്റെ ടീമിനെ ക്രോസ് ചെയ്തിട്ടുണ്ട്. സോ ക്രോസസ് ഇല്ല, റണ്ണിങ് ഡൗൺ ദ ലൈൻ, ഹാഫ് വേ എടുക്കുക, കട്ട് ബാക്ക് എടുക്കുക, അല്ലെങ്കിൽ വൺ ടച്ച് പാസ് കളിക്കുക. പെപ് ഗോർഡിയോള ഇസ് ബ്രില്യന്റ് ഇൻ ഇറ്റ്. ഗ്രാം പോട്ടറിന്റെ അറ്റാക്കിംഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അത്രത്തോളം പൊസിഷൻ ബേസ്ഡ് അല്ല എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഇറ്റ്സ് മോർ കൗണ്ടർ അറ്റാക്കിംഗ് അല്ലെങ്കിൽ ട്രാൻസിഷൻ അറ്റാക്കിംഗ്. അത് ബോൾ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ബോള് ഫ്രണ്ടിലേക്ക് റിലീസ് ചെയ്ത് അറ്റാക്ക് ചെയ്യാന്ന് പറയാം. അപ്പോൾ എന്താ ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ പ്ലെയേഴ്സിന്റെ പേസ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, മൂവ്മെന്റ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. യെസ്, നമ്മൾ ലോ ബ്ലോക്ക് ടീംസിനെതിരെ കളിക്കുമ്പോൾ നമുക്ക് പൊസിഷൻ ബേസ്ഡ് തന്നെ കളിക്കേണ്ടി വരും. പക്ഷെ അതല്ലാണ്ട് ലോ ബ്ലോക്ക് ടീമായിട്ട് കളിക്കുമ്പോഴത്തേക്കും നമുക്ക് പൊസിഷൻ കിട്ടുമ്പോൾ പെട്ടെന്ന് ബോള് റിലീസ് ചെയ്ത് കൗണ്ടർ അറ്റാക്ക് അല്ലെങ്കിൽ ട്രാൻസിഷൻ അറ്റാക്ക് ചെയ്ത് കളിക്കുക എന്നുള്ളൊരു ശൈലി ഗ്രാം പോട്ടറിനും ഉണ്ട്. അപ്പൊ അതാകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബോള് കിട്ടിക്കഴിഞ്ഞാൽ ടക്ക് റിലീസ് ഫാസ്റ്റ്, റിലീസ് ഫോർവേഡ്. അപ്പോ ആ ഒരു ശൈലിയിൽ ഒരു പക്ഷെ വ്യത്യാസം ഞാൻ പ്രതീക്ഷിക്കുന്നു. നാം അതല്ല എന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് പഴയ പ്ലെയേഴ്സ് ആയും പഴയ പ്ലെയേഴ്സ് ആണ്. സോ പൊസിഷൻ മാത്രം വെച്ച് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ കാര്യമില്ല. ബട്ട് ഐ തിങ്ക് ആ ശൈലിയിലും ആ പ്ലെയർ പൊസിഷനിലും വരുത്തുന്ന മാറ്റങ്ങളായിരിക്കും പോട്ടറിന് അഡ്വാൻറ്റേജസ് ആയി വരാനായിട്ടുള്ള ഒരു സാധ്യത എന്നുള്ളതാണ് എന്റെ ഇപ്പോഴത്തെ നിഗമനം. ഒരു പക്ഷേ ഇത് ശരിയാവാം തെറ്റാവാം വരുന്ന ദിവസങ്ങളിൽ കണ്ടറിയാം. Do let me know guys your thoughts in the comment section. 999th video. Thank you so much for watching. Signing off SK from Chelseakaaran.